സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും. അല്പസമയത്തിനകം തന്നെ ബംഗളൂരു ദേവനഹള്ളി എയർപോർട്ട് സ്റ്റേഷനിലായിരിക്കും മൊഴിയെടുപ്പ്. രഞ്ജിത്ത് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ അസ്വാഭാവികമായ ലൈംഗിക പീഡനം, അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ പകർത്തി എന്നുള്ള രണ്ട് പരാതികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുണ്ടാകുമോ? അരിയാ നടപടികളൊക്കെ പുരോഗമിക്കും. അതായത് രണ്ട് ദിവസമാണ് ഈ പരാതിക്കാരനോട് ബംഗളൂരുവിൽ തുടരാൻ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ദേവനഹള്ളിയിലുള്ള വിമാനത്താവള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഇങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് പരാതി. 2012 കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇതുകൂടാതെ ITA Act അനുസരിച്ചും രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന് കാരണം രഞ്ജിത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള നടിക്ക് ഇദ്ദേഹത്തിൻ്റെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു എന്നുള്ള ഒരു പരാതി കൂടി ഈ പരാതിക്കാരൻ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് വകുപ്പുകളനുസരിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിച്ച് ഇദ്ദേഹത്തെ തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും സംവിധായകൻ രഞ്ജിത്തിനെ വിളിച്ചു വരുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുക. ശരി ശ്രീധരൻ.